സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി ഡി ഡ്യൂഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലേ, ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വലിയ വീഡിയോ എന്ന് പറയാം ഗൈസ്. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിന്നൊരു നമ്മുടെ കുഞ്ഞൂസ് ഫാമിലിയിലേക്കുള്ള സെക്കൻഡ് ബസ് നമ്മൾ പൊക്കാൻ പോവുകയാണ് ഗൈസ്. അതായത് ഒരു ഗ്രാൻഡ് BMR ബോസ് ആണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ ആ ഒരു ബസ് ബൈയിങ് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ എന്താ ഉള്ളത് കെയ് ചെറുക്കനെ എടുത്തിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ കെയ് സാർ വന്നിട്ടുണ്ട്. എനിവേ, പോണ വഴിക്ക് നമുക്ക് കെയിനെ പൊക്കിക്കൊണ്ട് വേണം ഗൈസ് പോകാനായിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റി കേട്ടോ. അന്നേരം ഓർത്ത് ഇൻട്രോ എടുത്തിട്ടാണ് പോകാം. പിന്നെ നമ്മുടെ ഗ്യാരേജ് നമ്മുടെ മാക്സിന് കൊടുത്തിട്ടുണ്ട്. പുള്ളി അത് ഈ അടുത്ത് തന്നെ ഒന്ന് പേര് മാറ്റിക്കോളാം എന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഗ്യാരേജും പുള്ളിക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഗ്യാരേജിൻ്റെ പേര് പുള്ളി മാറ്റിയാലും ആ ഗ്യാരേജ് നമ്മളായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം പുള്ളിക്ക് എല്ലാ ഗ്യാരേജും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഗ്യാരേജ് നമ്മളായിരിക്കും ഗൈസ് ഉപയോഗിക്കുന്നത്. അതിനകത്തുള്ളിൽ നമ്മൾ വണ്ടിയെ സംഭവം ആ ഒരു ലോറിയൊക്കെ ഒഴിപ്പിക്കുന്നതായിരിക്കും. എനിവേ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ കെയ് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ട്രാഫിക്ക് ഇന്നും കഴിയോ? ഓ, കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. വണ്ടി ഓക്കെ, ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം, എടുക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. നേരെ ഈ വളവ് വളച്ച് നേരെ പോകുന്നത് നമ്മുടെ കെയിൻ്റെ അടുത്തേക്കാണ് ഗൈസ്. അവിടെ ഒരു ചെറിയൊരു ഇതിൻ്റെ അടുത്ത് കെയ് നിപ്പുണ്ട് ഗൈസ്. അപ്പോൾ സ്ഥലം എത്താറായോ? ആ, എത്താറായിട്ടുണ്ട് ഗൈസ്. എപ്പോൾ തന്നെ എത്തുകൊണ്ട് ഇപ്പോൾ തന്നെ കെയ് നമ്മൾ പൊക്കുന്നതായിരിക്കും. ഈ ഒരു SETC ബസ്സിൻ്റെ അവിടെ നിന്ന് വളച്ച് നമ്മൾ നേരെ അപ്പുറത്തെ ജംഗ്ഷൻ്റെ അവിടെ ആയിരിക്കും ഗൈസ് കെയ് നിൽക്കുന്നത്. കുറേ സിറ്റി സംഭവങ്ങളൊക്കെ ഉള്ള അടുത്തായിരിക്കും. എനിവേ ഇവിടെയാണ് ഗൈസ്. ഓ, ഈ സിഗ്നലിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ കെയ് വണ്ടിക്കകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എസ് കെയ് നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഡോർ അടച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ ഹായടാ ജിറ്റി, എന്നാ പണിയായിരുന്നു? ഓ, പറഞ്ഞ വണ്ടി ഓടിക്കുമായിരുന്നല്ലോ അല്ലേ, മറന്നും പോയി ഞാൻ. ഓക്കെ, ആ അപ്പോൾ നമ്മുടെ പരിപാടി എന്നാ ഇന്ന് BMR അടുക്കൽ തന്നെയല്ലേ? അതോ അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല പരിപാടി ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. BMR തന്നെയല്ലേ? ആടാ, നമ്മളിന്ന് നമ്മുടെ BMR എടുക്കൽ ആ പരിപാടി മാത്രമേ ഉള്ളൂ ഗൈസ്. ഇന്ന് നമ്മൾ കെയ്യോട് പരിപാടി എന്നാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ഉള്ളത്, ഓ എൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ആ ഓക്കെ, നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്ത് നമ്മൾ ജംബി സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ജംബിയിലാണോ പലമ്പാങ്ങിലാണോ? പലമ്പാങ് സിറ്റി. ഓക്കെ, പലമ്പാങ് സിറ്റിയിലാണ് ഗൈസ് നമ്മൾ എത്തിയിട്ടുള്ളത്. എനിവേ, ഇവിടെ നിന്നായിരിക്കും ഗൈസ് നമ്മളവിടെ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പോകുന്ന സ്ഥലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സുഗണൻ ചേട്ടൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു അനിയൻ്റെ അടുത്താണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഓക്കെ, പുള്ളിയുടെ അമ്മാവൻ്റെ മോനോ മാമൻ്റെ മോനോ അങ്ങനെ ഞാനൊക്കെ പറഞ്ഞു ഗൈസ്. എന്താണെന്ന് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഓ, എൻ്റെ മോനെ സ്കിഡിങ്, നമ്മുടെ മാക്സ് അണ്ണൻ്റെ ശിഷ്യനാണ് ഗൈസ്. ഞാൻ മാക്സ് അണ്ണൻ്റെ ശിഷ്യനായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അത്ര ആയി വന്നില്ല, ആശാൻ്റെ അത്ര ആയില്ലെങ്കിൽ ശിഷ്യൻ ആശാൻ്റെ കുറച്ചെങ്കിലൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഡ്രിഫ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. എനിവേ, നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പറക്കാൻ ഗൈസ്. ഇനി ഒന്നും നോക്കുന്നില്ല. അവിടെ മാക്സ് അണ്ണൻ പിടിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് കത്തി ചേർത്ത് അങ്ങ് പിടിപ്പിച്ച് അങ്ങ് വിട്ടേക്കാൻ ഗൈസ്. ഒന്നും നോക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേച്ചിറക്കാൻ ബാക്കിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കാണിച്ചാൽ നിങ്ങൾ അവനെ ഇന്ന് അടിച്ച് ഓടിക്കുക, അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത. ഓക്കെ, അപ്പോൾ കെയ്യോട് ചോദിക്കാം, അവൻ എന്നെ കാണിക്കണേന്ന്. എടാ കെയ്, ഇനി എന്നാ കാണിക്കണേന്ന് നിനക്ക് വല്ല വിളവും ബോധം ഉണ്ടോ? ഞാൻ എന്നാ കാണിക്കണേന്ന് എനിക്ക് തന്നെ വിളവില്ല, എൻ്റെ അടുത്താണോ ചോദിക്കണേ? ആടാ, നിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച. ആ, എന്നാലും അത് വിട്. അപ്പോൾ ഡ്രൈവിംഗ് ഉണ്ട്? ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് തന്നെയാണ്. പക്ഷേ വണ്ടി എടുക്കാൻ പോകണോ? അതോ കൊല്ലാൻ കൊണ്ടുപോകുന്നതാണോ? അത് എൻ്റെ മോനെ മാരക ഡ്രിഫ്റ്റിംഗ് ഗൈസ്. ഗൈസ്, ഇവൻ മാക്സിൻ്റെ ശിഷ്യൻ തന്നെയാണെന്ന് നമുക്ക് തെളിയിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. പ്രാന്ത് പിടിച്ച ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്. വഴി ഏതാന്ന് പോലും ഇവന് വിളവില്ല ഗൈസ്. ആ കോലത്തിലാണ് ഇവൻ ഡ്രൈവ് ചെയ്യുന്നത്. എനിവേ, മാക്സിൻ്റെ ശിഷ്യനാണ് വെകയിനകയും തെളിയിച്ചോണ്ടിരിക്കുവാണ്. പറ്റി ശിഷ്യനാണ് ഗൈസ്, പറ്റി ശിഷ്യൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കെയ് സാർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, താങ്ക് യു കെയ്, താങ്ക് യു, താങ്ക് യു. എന്നെ ചെയ്യാനെ ഗൈസ് പ്രോ ഡ്രൈവറായി പോയി. അപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതാണല്ലോ. എന്നെ കുറച്ച് ചെറിയൊരു പാട്ടിട്ട് വണ്ടി ഓടിച്ചാലോ?
അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക്ഷോപ്പ് എത്താറായിട്ടുണ്ട്. നമ്മുടെ വണ്ടി എടുക്കാനുള്ള വർക്ക്ഷോപ്പ് നമ്മൾ എത്താറായിട്ടുണ്ട്. വർക്ക്ഷോപ്പ് ഒരു ഗ്യാരേജ് കം വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗൈസ് ഈ ഒരു കുണ്ടും കുഴി നിറഞ്ഞ വഴി കൂടെ ലാൻഡ് ക്രൂയിസർ കൊണ്ടുപോകണമല്ലോ എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടായത്. പുറത്ത് നിർത്തിയിട്ട് വന്നതായിരുന്നു വെള്ളിനെ ചെറുക്കനെയും കൊണ്ട് വന്നേക്കാൻ ഓർത്തിട്ടാണ്. എനിവേ നമ്മുടെ ലാൻഡ് ക്രൂയിസർ നമുക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം ഗൈസ്. ഓ ഇവിടെ എവിടെയെങ്കിലും ഒന്നുകൊണ്ട് വണ്ടി ഇടണമല്ലോ, വലിയ ശരിയാവത്തില്ല. ഓക്കേ ഗൈസ് നമ്മളിവിടെ ഇട്ടപ്പോൾ കെയിനെയും ഞാനും കൂടി ഗൈസ് വണ്ടി നോക്കാൻ പോണത്. അപ്പോൾ എന്നിട്ടാണ് കെയ് നമ്മുടെ ഈ ഒരു ക്രൂയിസർ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വിടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളവിടെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എവിടെയെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു പണിയുണ്ട് ഗൈസ്. ഞാനിവിടെ നമ്മുടെ സുരേഷ് എന്നാണ് ഗൈസ് നമ്മുടെ ഓണറിൻ്റെ പേര്. അത് ഈ വർക്ക്ഷോപ്പ് ഓണറിൻ്റെ പേര് സുഗണൻ ചേട്ടൻ അനിയനാണ്. അപ്പോൾ സുഗുണേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ദൈവം നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞ ചേട്ടൻ അപ്പുറത്താണ്, ഇത് വേറൊരാളാണ് ചേട്ടനെ പോലെ ഇരിക്കണം. സുഗുണേഷ് ചേട്ടൻ ദൈവം അപ്പുറത്തുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ. പുള്ളിയുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ഗൈസ്. ആ അപ്പോൾ ചേട്ടാ, പരിപാടി എങ്ങനെയാവും? നമ്മുടെ ബസ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. നമ്മുടെ ചെറുക്കന്മാർക്കൊന്ന് പറഞ്ഞു കൊടുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കൂടെ നിൽക്കുന്നവരാ ഫ്രണ്ടാ. ആ ഓക്കെ, അതിലേക്ക് ഞാൻ കടക്കണില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിക്ക് നമ്മൾ 50 CR ആണ് പറഞ്ഞിരുന്നത്. നേരത്തെ ഒരു പാർട്ടി വന്നിട്ട് നമ്മൾ 50 CR വന്നിട്ടാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ നീ നമ്മുടെ സുഗണൻ്റെ ആളായത് കൊണ്ടാണ് പിന്നെ സെക്കൻഡ് തന്നെ നിന്നെ വിളിച്ചു പറഞ്ഞത്. ആദ്യം സുഗണൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ സുഗണൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു കസ്റ്റമർ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മൾ വണ്ടി തപ്പി നടക്കുവാന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നീ ആയതുകൊണ്ട്, നീ നമ്മുടെ സുഗണൻ്റെ ആളായതുകൊണ്ട് നിനക്ക് നമ്മളൊരു 40 കോടിക്ക് തന്നേക്കാം. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പോയി നോക്കുക. ഇത് ആ കിടക്കുന്ന ആൾ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൈസ് കണ്ടല്ലോ. ആ ഓക്കെ, ഗൈസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നീ വന്ന് പോയി കണ്ടുവച്ചു വാ. ക്യാഷ് സംഭവങ്ങളൊക്കെ നമുക്ക് പോയി ഡീൽ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ സുരേഷ് ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാഷിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 40 CR തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളെന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തോന്നുന്നു നമ്മുടെ വണ്ടി. എസ് ഗൈസ് ഇത് തന്നെയാണ് വണ്ടി, BMR ആണ്. ഓക്കെ, സൈഡൊക്കെ നോക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ആ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ആ ഉണ്ടവളപ്പൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ തെളിവെന്ന് അറിയാൻ പാടില്ല. ബാക്കിൽ പിന്നെ പെയിൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഗൈസ്. വണ്ടി അവിടെ ചെന്ന് കയറിയതാന്ന് തോന്നുന്നു. പോരീതം കാണണം എന്ന് തോന്നി. കണ്ടോ, ബാക്കിൽ ചെറിയ ഒരു ബ്ലാക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര വരവരാ പറഞ്ഞ ഇരിപ്പുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അവിടെ ആ ഈ സൈഡിൽ കണ്ടോ, ആ ഒരു വൈറ്റ് കണ്ടോ, അത് എക്സ്ട്രാ പെയിൻ്റ് അടിച്ചേക്കുന്നതാണ്. പിന്നെ അവിടെ ഫ്രണ്ടിലും ആ ചെറിയൊരു ബ്ലാക്ക് മാർക്കിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ നേരെ ഗൈസ് പിന്നെ ഒരു കാര്യം പറയുവാണ്, നമ്മുടെ സുഗണൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ പിന്നെ സ്റ്റിക്കർ വർക്കും പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അതിന് പുള്ളി ഞാൻ ആൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നായിരിക്കും ഗൈസ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി ദൂരത്തേക്ക് പോകേണ്ട കാര്യമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീടെന്ന് ഗ്യാരേജ്. അപ്പോൾ എനിവേ ഗൈസ് നമുക്കിവിടെ വണ്ടി എടുത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സാധനം കിടക്കാച്ച വണ്ടി കേട്ടോ. ഒറ്റ ഫായത്തെ സ്റ്റാർട്ടിങ് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ക്യാബിനൊക്കെ പുത്തൻ ക്യാബ് പോലെ ഇരിക്കുന്നു ഗൈസ്. ഈ സംഭവങ്ങളൊക്കെ, ഈ തൊങ്ങൽ സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് കയറ്റിയാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സ്മൈലിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. എനിവേ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ആ ഒരു സൈഡിലെ ബ്ലാക്ക് മാർക്ക് അത്യാവശ്യം വൃത്തികേടാണ് ഗൈസ്. അതൊക്കെ മാറ്റിയത് സെറ്റാക്കി എടുക്കണം. ടെംപ്ലേറ്റൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വർക്ക് തുടങ്ങാം. പിന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുണ്ടാവും വൈറ്റ് കളറിൻ്റെ ഇഷ്യൂ. അപ്പം നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ സുരേഷണ്ണാ ബൈ ബൈ പോവാട്ടോ. ഓക്കെ, അപ്പോൾ സുരേഷൻ നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സുഗണേഷണ്ണൻ അപ്പുറത്തിരിപ്പുണ്ട്. പുള്ളിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കരുന്ന് ഓടിച്ചു പോകാം ഗൈസ്. ഓ സാധനം പെവർ ഒന്നും പറയാനില്ല ഗൈസ്. ഓ ഫീലൊക്കെ ഒരു ജാതി ഫീല്. അപ്പോൾ രണ്ട് ഡബിൾ മിററാണ് ഗൈസ്. ഒന്ന് ലെൻസ് മിററും ഒന്ന് സാധാരണ മിററുമാണ് വന്നിരിക്കുന്നത്. ലെൻസ് മിററ് നല്ലൊരു ഇത് തന്നെയാണ്. ഇതന്നെ പറ്റിയത് അയ്യോ അടിച്ചു പോയോ ഗൈസ്. വണ്ടി തുടക്കം തന്നെ എവിടെ ചെന്ന് കയറിയോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കിയേക്കാം. ആ ഇല്ല 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 ഇല്ല, എവിടെ ചെന്ന് കയറിയിട്ടില്ല. ആ ഓക്കെ കണ്ണാ, ബൈ 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 ബൈ. പുള്ളി നമ്മളോട് നിൽക്കാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്തിയപ്പോൾ എന്താണ് പറ്റിയാണ് ഗൈസ്. അവിടെ എങ്ങാണ്ട് അടിച്ച് നിന്ന് കണ്ടാണ്. ടയറെങ്ങാണ്ട് അവരട്ടിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. അയ്യോ ഇവന്മാർക്കിപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് എഴുന്നള്ളിക്കണമായിരുന്നു. ഏ ആ കുഴപ്പമില്ല, നമ്മൾ പിന്നെ പ്രോ ഡ്രൈവറായതുകൊണ്ട്. അയ്യോ നമ്മുടെ കെയ് എന്തിയേ. ആ കെയ് നമ്മുടെ വണ്ടി എടുക്കാൻ പോയല്ലോ. ഓക്കെ,
അപ്പോൾ നമ്മൾ പിന്നെ പ്രോ ഡ്രൈവറായിട്ട് കുഴപ്പമില്ല. എസ് കണ്ട കാട്ടിക്കോടെയും ഒക്കെ നമ്മൾ വണ്ടി വളച്ചെടുത്തുകൊണ്ട് വരും. നമ്മൾ കാട്ടിക്കോട് തന്നെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. പോകുന്ന നാട്ടിലെ വഴി ശനാലും പോട്ടെ, വഴിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യം നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് വിടുവാണ് കേസ്. കത്തിക്കുവാണ് കേട്ടോ, ഒന്നും നോക്കുന്നില്ല, പറപ്പിക്കുവാണ് കേസ്. അപ്പോൾ സ്പീഡൊക്കെ അത്യാവശ്യം പതുക്കെയാണല്ലോ കയറുന്നുള്ളൂ. അത് ചെറിയൊരു ഡ്രോബാക്ക് പോലെ തോന്നിട്ട് വണ്ടി ഒരു എഞ്ചിൻ ഒന്ന് പണിയിക്കണം എന്ന് തോന്നുന്നു. എഞ്ചിൻ പണിയിക്കേണ്ട വേറെ ഒരു വർക്ക്ഷോപ്പിലും കൊണ്ടുപോകണം കേസ്. കാരണം നമ്മുടെ അല്ലെങ്കിൽ അവിടെ മാക്സിൻ്റെ വർക്ക്ഷോപ്പിൽ കൊടുക്കാം. മാക്സ് അവിടെ നമ്മുടെ വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ്, അവിടെ തന്നെ നമ്മൾ എഞ്ചിൻ പണി കയറ്റുന്നതായിരിക്കും വണ്ടി. അല്ലെങ്കിൽ നമ്മുടെ സുഗുണൻ ചേട്ടൻ്റെ കടയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിച്ചു, ഇല്ലെങ്കിൽ വേറെ ഒരു വർക്ക്ഷോപ്പിലും കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ദേവണ്ടില്ലേ സെറ്റായിട്ട് നമ്മുടെ വണ്ടിയിലെ ആ തൊങ്ങൽ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. ഏസ് പിന്നെ അവിടെ ഹിമാലയൻ ഫ്ലാഗ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും എല്ലാം കിടുക്കാച്ചയാണ് കേസ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ പാട്ടും കുന്തും ഒന്നും കയറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യുവാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ വെറുത്ത് പോകും കേസ്. പാട്ടൊക്കെ ഉണ്ടായ പാട്ടിട്ട് വരെ ഓടിക്കാൻ നോക്കാം. അപ്പോൾ പാട്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇരിക്കും നിങ്ങൾ വെറുത്ത് പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വണ്ടി ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ നമ്മുടെ എന്താ ഉള്ളത് വീടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുള്ള സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോട്ടെ, 50 ഈ ഒരു വണ്ടി കെട്ടി നിന്ന് കയറിയിട്ടുണ്ട് കേസ്. ആ കുഴപ്പമില്ല, പുള്ളി ഇത്ര നേരം ഓടിച്ച് നടന്നാലും വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിവേ നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് നമ്മൾ കത്തിക്കുവാണ് കേസ്. നമ്മുടെ പുള്ളിയല്ല, നമ്മൾ ഈ റോഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സൈഡിലുള്ള റോഡൊക്കെ നല്ല രസമാണ് കേസ്. ഇത് കൂടെ വണ്ടി ഓടിച്ച് പോകാനായിട്ട് എനിവേ ഇനി നമ്മുടെ സിറ്റി ചെന്നിട്ട്, നമ്മുടെ സുരബയ സിറ്റി ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട കേസ് നമ്മൾ നേരെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം വീട്ടിൽ പോയിട്ട് വെറുതെ അവിടെ കട്ടിലയിൽ എവിടെയെങ്കിലും കയറി കിടന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ സമയം പോകുന്നത് നമ്മളറിയത്തില്ല. അതുകൊണ്ട് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ് കേസ് നമ്മൾ പോകുന്നത്. കെയിനെ വിളിച്ച് പറയാം, കെയിനെ വിളിച്ച് പറയാം കേസ് സംഭവം ഇതിൻ്റെ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കെയിനെ വിളിച്ച് പറയാം. ലാൻഡ് ക്രൂയിസർ എടുത്തുകൊണ്ട് വരാൻ പറയാം കേസ്. കാരണം കെയുടെ വീട് നമ്മുടെ അടുത്തിൻ്റെ അടുത്താണ്. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല, അവന് ചെറുതായിട്ട് നടന്നു വളരെ ദൂരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൻ അവനെ ഓട്ടോ വിളിച്ച് വിടും കേസ്. ഓക്കെ, വൈപ്പറൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിവേ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ആ സൈഡിലുള്ള റോഡിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പരിപാടി സംഭവമൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സുഗണൻചേടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേസ്. ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയുള്ള ബംഗാളിൻ സിറ്റിയിലാണ് കേസൊക്കെ. ബംഗാളിനിലാണ് കേസുള്ളത്. സുരബയിൽ നമ്മൾ ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല. നമ്മൾ സുരബയിൽ ചെന്നിട്ട് നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുവാണ് കേസ്. ഓക്കെ, അപ്പോൾ സ്റ്റിക്കർ വർക്കിന് വേണ്ടി കയറ്റുന്നു. അവിടെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മുടെ ലാൻഡ് ക്രൂയിസർ ചിലപ്പോൾ കേസിന് സ്റ്റിക്കർ വർക്ക് ചെയ്യേണ്ട അവിടെ വണ്ടി എടുക്കാൻ നേരത്തെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് തരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം വീട്ടിൽ കൊണ്ട് ഇട്ട് തരാനാണ് ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഫോണിലേക്ക് വിളിച്ചാണ് പറഞ്ഞത്, ഏകദേശം നോക്കാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എനിവേ പിന്നെ വിളിച്ച് പറയാമെന്നാണ് ഏസ് പറഞ്ഞത്. വണ്ടിയുടെ വർക്കൊക്കെ കഴിയുമ്പോൾ വിളിച്ച് പറയാമെന്നാണ്. അവർക്ക് സമയമുണ്ട് വീട്ടിൽ കൊണ്ട് ഇട്ട് തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ എന്തിനാ അല്ലേ. അപ്പോൾ നേരെ നമ്മൾ വെച്ച് കീച്ചുവാണ് കേസ്. വെച്ച് കീറിക്കുക അടിച്ച് കീറി വിടുവാണ്. ഓക്കെ ഓക്കെ, വളവൊന്നും നമ്മൾ നോക്കുന്നില്ല, കത്തിച്ചെടുക്കുവാണ് നമ്മൾ. ഓക്കെ, ഈ ഒരു പെട്രോളിയം വണ്ടീനൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ കേസ്. റെഡ് ലൈറ്റോ അല്ലല്ലോ, റെഡാണ്. നോക്കുന്നില്ല നോക്കുന്നില്ല, വിടാൻ കേസ്. പോലീസൊന്നും ഇല്ലാത്തത് നമ്മുടെ ബാക്കി ഉണ്ടേ, നമ്മൾ പിടിച്ചിട്ടാകത്തിരും കേസ്. അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേസ്. ഓക്കെ, അയ്യ ഡിം ലൈറ്റൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യണ്ടല്ലോ. പുള്ളി പുള്ളി അയ്യോ, ഇവിടെ നിൽക്കേണ്ടി വരും. കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഈ ഉഫ്, പേവർ 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 റോൾസ്കി. വണ്ടി ഇടിച്ചോ ഇല്ലാന്ന് തോന്നുന്നു. ആ ഗൈസ് ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് പോവാം. വണ്ടി എടുത്തുകൊണ്ട് പോവാലോ. ഇതോടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ എന്താ പറയുക, ഒരു ബൈക്ക് ക്ലപ്യം. ഓക്കെ, നമ്മളെ കണ്ട വഴി മാറും ഗൈസ്, അതിൻ്റെ കൂടെ വഴി മാറ്റും. ഇതാണ് നമ്മുടെ പവർ. പിന്നെ കോടീശ്വരം വന്നാൽ വഴി മാറില്ല കേസ്, എന്നെ ചെയ്യാനാന്ന് പറ. നമ്മുടെ മലങ് സിറ്റിയിലെ കോടീശ്വരൻ മാക്സാണ്, സുരബയ സിറ്റിയിലെ കോടീശ്വരൻ നമ്മളാണ് കേസ്. നിലവിലത്തെ കോടീശ്വരൻ. പിന്നെ മാക്സിൻ്റെ വീട്ടിൽ റെയ്ഡ് കിടന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞുതന്നെ പ്രതീക്ഷിക്കുന്നു. പുള്ളീനെ പോലെ റെയ്ഡ് നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും പുള്ളിയുടെ അവസ്ഥയാവും കേസ്. പാപ്പരാകും, പുള്ളീനെ പോലെ ഇല്ലീഗൽ ബിസിനസ്സിലേക്കൊക്കെ അടക്കേണ്ട വരും കേസ്. അപ്പോൾ റീപ്രണ്ടൻ്റെ അടുത്ത് പോകേണ്ട വരും. പക്ഷേ ചിലപ്പോൾ പുള്ളിയുടെ അടുത്ത് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം പുള്ളിയുടെ അടുത്തൊക്കെ വളരെ കുറച്ച് ലോഡായിരിക്കും കേസ്. റീപ്രണ്ടൻ്റെ ഒക്കെ എടുത്ത് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ലോഡ് എടുക്കുന്നുണ്ടോ. മാക്സിമിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേസ് നോക്കാനായിട്ട്. അപ്പോൾ സംഭവം എന്നാ പരിപാടി എന്നൊക്കെ ചോദിച്ച് നോക്കിയിട്ട് വേണം പോകാനായിട്ടോ. പിന്നെ ഇതുവരെ നമ്മൾ പിടിച്ചിട്ടില്ല, ദൈവം അനുഗ്രഹിച്ചിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് നമ്മുടെ വീട്ടിൽ റെയ്ഡ് നടത്തുവാണെങ്കിൽ നമ്മളെ തീരുമാനമാകും കേസ്. അപ്പോൾ
റൈഡ് നടത്തി അന്നേരത്തെ കാര്യം നമ്മൾ ആലോചിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു ബൈക്ക് അമ്മച്ചീനെ ഒരു കാറുകാരനെ ഈ മൂന്നാമത്തെ ആൾ കേസ് നമ്മൾ തീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ പിറ്റേ കയറ്റിയ കേസ് ഒന്നും നോക്കിയില്ല. അപ്പോൾ ഈ വണ്ടിക്ക് എന്തെങ്കിലും ചളുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സുഗുണ ചേട്ടനോട് അത് പ്രത്യേകമായിട്ട് പറഞ്ഞ് മാറ്റുന്നതായിരിക്കും കേസ്, ചളുക്ക് സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പ് എത്താറായിട്ടുണ്ട്. എനിവേ ഗൈസ്, ഓക്കെ, ആ വർക്ക്ഷോപ്പിൻ്റെ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അമ്മേ, അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. പൊളി 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 സാധനം. ഓക്കെ, ഊഫ്, മാരകം കേസ്. ഇതുവരെ ആ ബോയ്സിന് പോകാറായില്ല, അവരിതുവരെ കയ്യും വീശിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേസ്. ഇതുവരെ അവർക്ക് പോകാറായിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്ന് പറ, കണ്ടോ? ഇടയിൽ നിങ്ങൾക്കൊന്നും ഇവർ പണിയില്ലേ? അല്ല, വേണ്ട, അവരുടെ പണിയായിരിക്കാം ചിലപ്പോൾ അത് വെറുതെ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ നമുക്കവിടെ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേസ്. എന്നാ ഒരു വണ്ടി നിന്ന് പോയത് പെട്ടെന്ന്? എന്താ, എവിടെയും തട്ടുന്നില്ല, പിന്നെ കുഴപ്പം, വണ്ടി എവിടെയും തട്ടിയില്ല, പിന്നെ കുഴപ്പം. ആ, എന്നില്ല കേട്ടോ, നമുക്ക് മാറ്റി വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗുണൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ആ മൂലയെ കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പോവാം കേട്ടോ. ഓക്കെ, പുള്ളി പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഒക്കോളാനാണ് പറഞ്ഞത്. പുള്ളി ഇപ്പോൾ നിലവിൽ വീട്ടിലില്ല. പുള്ളിയുടെ പണിക്കാരോട് പറഞ്ഞ് താക്കോല് അവരുടെ കൊടുത്തിട്ട് പോയാൽ മതി എന്നാണ് യെസ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, നമ്മൾ ജസ്റ്റ് വണ്ടി ഇവിടെ വെച്ച് പാർക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ഥലം വിടുവാണ് ഗൈസ്. അപ്പോൾ പണിക്കാരൊക്കെ അവിടെ ഇപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം ഗൈസ്. അതാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു സുഖം. നമുക്ക് കാണണമല്ലോ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, അതിനുവേണ്ടിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് നടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കെയ് അവിടെ നമ്മുടെ ലാൻഡ് ക്രൂയിസർ ചെറുക്കനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേസ്. ആ ഒരു ഇതന്നെ ബ്ലോക്കൊക്കെ കിട്ടും, അവനാണ് ബ്ലോക്കൊക്കെ കിട്ടുക അറിയാൻ പാടില്ല കേസ്. കാരണം വെളിവില്ലാണ്ട് എന്തെങ്കിലും കാണിച്ചോന്നും അറിയാൻ പാടില്ല. ഇല്ല, ട്രാഫിക് ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഓക്കെ കേസ്, അങ്ങനെ നമ്മുടെ കെയ് എന്ത് ചെയ്യും? അവനെ കണ്ടില്ലല്ലോ കേസ്, കെയ്നെ കണ്ടില്ല. നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തെ വഴിയിൽ എവിടെയെങ്കിലും കാണും, നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ കെയ്നെ പൊക്കിയിട്ടുണ്ട് ഗൈസ്. കെയ് അപ്പുറത്ത് മാറി നിൽക്കുമായിരുന്നു. ഓക്കെ, അവനെ അരണ്ടേ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അരയേടാ കെയ്, നീ വിളിച്ചത്? പിന്നെങ്ങനെടാ മോനെ, നീ ഫോണും ചെയ് വെച്ചിട്ടാണെങ്കിൽ എന്തൊക്കെയോ നീ പറയുന്ന കേട്ടല്ലോ മോനെ. നടക്കട്ടെ നടക്കട്ടെ, അതെന്തേലും ആവട്ടെ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കോട്ടാണ് കേസ്. അപ്പോൾ നമ്മൾ എഗെയിൻ മാക്സിൻ്റെ ശിഷ്യനാണ് വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. ഓക്കെ, എൻ്റെ മോനെ, ഡ്രിഫ്റ്റിംഗ് മാസ്. അപ്പോൾ കേസ് നമ്മൾ നമ്മുടെ ആ ഒരൊറ്റ ഡ്രിഫ്റ്റ് നമ്മൾ നേരെ നമ്മുടെ സുറബയ സിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേസ്. ബംഗാളിൽ നിന്ന് ഒറ്റയടിക്ക് നമ്മൾ സുറബയയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സൈസ് ഡ്രിഫ്റ്റിംഗ് ആയിരുന്നു കേസ്. സോ നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവും ഏത് തരം ഡ്രിഫ്റ്റിംഗ് ആയിരുന്നു. നീ എൻ്റെ മോനെ, എഗെയിൻ ഡ്രിഫ്റ്റ് കേസ്. നമ്മൾ അടിച്ച് പിടിച്ച് നിന്ന് കേസ്, സാധനം പൊളിയല്ലേ. ഞാൻ പിന്നെ നമ്മുടെ മാക്സണ്ണൻ്റെ ശിഷ്യനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ കേസ്. ആശാൻ്റെ എത്ര ആയില്ലെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആശാൻ്റെ എത്ര ആയില്ലെങ്കിൽ ശിഷ്യൻ കുറച്ചേരും വേണ്ടേ ഏത്. അപ്പോൾ നമ്മളെന്തായാലും കത്തിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേസ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ മാക്സണ്ണന് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നില്ലേ കേസ്. മിക്കവാറും നമ്മുടെ സുഗുണൻചേട്ടൻ വഴി പണി കഴിഞ്ഞ് അവരെ ആരെങ്കിലും കൊണ്ട് ഇട്ട് തരാമെന്നാണ് യെസ് പറഞ്ഞത്. ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളീനെ. അപ്പോൾ പുള്ളി പറഞ്ഞ എങ്ങനെയാണ്, അപ്പോൾ എന്താ ഏതാണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ടി വരും. അവരെത്തിട്ട് വരണം, അത്ര ഉപകാരം ഞാൻ ആദ്യം പറഞ്ഞാലും. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റിയിടുവാണ്. നേരെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകണം കേസ്. അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കിടക്കുന്ന ടിപ്പറൊക്കെ നമ്മൾ ഒഴിപ്പിക്കും കേട്ടോ. അവർ പണിയ സാധനങ്ങളൊക്കെ വേണ്ടി കൊണ്ടുവന്നതാണ്. പണിയിൽ ഏകദേശം കഴിയാറായി നമ്മുടെ വീടിൻ്റെ. അപ്പോൾ നമ്മുടെ ഗ്യാരേജ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ ടിപ്പറൊക്കെ അവിടെ നിന്ന് മാറ്റിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ വണ്ടി കഴുകട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള സിനിമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൊടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിന് നല്ല കിട്ടുകാച്ച് വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, പിന്നെ ബെല്ലേക്കൻ അടിച്ച് തീർത്തേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കെയ് അവിടെ ഉണ്ട്. കെയ് വണ്ടി കഴുകണം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നാ പറയാനാ,
സോ ഗൈസ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്ന സർവശനാണ് ഇതേ കിട്ടുന്ന പ്രാർത്ഥനയുടെ കൂടി സ്പീക്കേഴ്സ് നോമസ് സൈനിങ് ഔട്ട് ഫ്രം ജിദി ഡ്യൂ.